AUPS മണ്ണേങ്ങോട്. 2022-23 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിൻ്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട് AUPS മണ്ണേങ്ങോട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്വന്തമായി കാടുണ്ടാക്കി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇല്യാസ് എന്ന പച്ചമനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ് നിള 24 ലൈവ് ന്യൂസ് ചാനൽ. കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശിയായ മുക്കത്ത് ഇല്യാസ് വീടിന്റെ പിന്നാമ്പുറത്തെ 2 ഏക്കറോളം സ്ഥലമാണ് പക്ഷികൾക്കും ജീവികൾക്കും സ്വതന്ത്രമായി വിഹരിക്കാൻ കാടാക്കി മാറ്റിയിരിക്കുന്നത്. ഒരിടത്തിൽ ഒരു കാടൊരുക്കി മനുഷ്യരെ പോലെ പക്ഷികളും മൃഗങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പക്ഷക്കാരനാണ് ഇല്യാസും. ഇതിനായി വീടിന് പിന്നാമ്പുറത്ത് തെങ്ങ് കൃഷി ചെയ്തിരുന്നിടം കഴിഞ്ഞ 30 വർഷം കൊണ്ട് കാടാക്കി മാറ്റുകയായിരുന്നു ഇല്യാസ്. തേക്ക്, വീട്ടി, മഹാഗണി, ഇരുമ്പകം, രക്തചന്ദനം, അഖില് തുടങ്ങി കാട്ടുമരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചു. നിലമ്പൂരിലും പീച്ചിയിലുമുള്ള വനം വകുപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇല്യാസ് ശേഖരിച്ചത് 100-ലധികം വൃക്ഷത്തൈകളാണ്. പക്ഷികളും മൃഗങ്ങളും കാഷ്ടിച്ചതിൽ നിന്ന് വളർന്നു വന്നവ വേറെയും നാനാജാതി പക്ഷികളുടെയും കുരങ്ങുൾപ്പെടെ മറ്റു ചെറു ജീവികളുടെയും വിഹാര കേന്ദ്രമാണിവിടം. കുറച്ചുള്ള ഭൂമിയിൽ കുറച്ച് സ്ഥലം ഒന്ന് കാടൊക്കെ വെച്ച് പിടിപ്പിക്കണം തോന്നി. കുറച്ച് വെച്ച് അതിങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ കിട്ടിയപ്പോൾ കിണറിലൊക്കെ വെള്ളം കൂടി ഒരുപാട് പക്ഷികളൊക്കെ വരാൻ അങ്ങനെ വന്നു തുടങ്ങിയപ്പം താല്പര്യം അത് കൂട്ടണം. അങ്ങനെയാണ് നിലമ്പൂരൊക്കെ പോയി തൈകളൊക്കെ സംഘടിപ്പിച്ചു. പീച്ചി ഡാമെന്ന് തൈകൾ കൊണ്ടുവന്നു, അങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ് ഈ മൊത്തം. വീട്ടുകാരും വിരുന്നുകാരും ഈ കാട് തീണ്ടാറില്ല, കായ്കളും കനികളും എടുക്കാറുമില്ല. അതെല്ലാം അവിടുത്തെ അന്തേവാസികൾക്ക് സ്വന്തം. 25 സെന്റിൽ 18-ലധികം വിവിധങ്ങളായ മുളകളും കുളങ്ങളും കൃഷിയും പശുവും മീനും താറാവും കോഴിയും ഈ കാട്ടിലുണ്ട്. കോഴിക്കോട് ITIയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയായിരുന്നു ഇല്യാസിന്റെ പഠനം. കൊണ്ടോട്ടി പുളിക്കൽ പഞ്ചായത്തിലെ അരൂരി പൂളയ്ക്കലാണ് ഇല്യാസിന്റെ ഈ ചെറുകാട്. മണ്ണും മരവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആ യുവാവ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ചെരിപ്പിടാതെയാണ് നടത്തം. മണ്ണിൽ ചവിട്ടി നടന്നാലേ ഉറക്കം വരൂ. 1998-99 വർഷത്തിൽ മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ഇല്യാസിനെ തേടിയെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയയിൽ കൃഷി ചെയ്യുന്നുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ഏകദേശം ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്യുന്നുണ്ട്, മീൻ വളർത്തുന്നുണ്ട്, ചെറുതായിട്ട് പശുണ്ട്, ആട് വളർത്തുന്നുണ്ട്, അങ്ങനെയുള്ള ചെറുതായിട്ടുള്ള എല്ലാ പ്രൊജക്റ്റും നടത്തുന്നുണ്ട്. മണ്ണിലിറങ്ങി സ്വന്തമായി ഉണ്ടാക്കണം, ഇതാണ് പുതുതലമുറയ്ക്ക് കൊണ്ടോട്ടിക്കാരനായ ഇല്യാസിന് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം.